ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീട്രൂട്ട് പച്ചടിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ബീട്രൂട്ട് എടുക്കുമ്പോഴേക്കും നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ നോക്കിയെടുക്കണം. ബീട്രൂട്ടിൻ്റെ തൊലി എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും കൈമുറിയാതെ ശ്രദ്ധിച്ച് ചെയ്യണം. രണ്ട് ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ചട്ടിയടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു മൂന്നാല് മിനിറ്റ് മതി ബീട്രൂട്ട് എല്ലാം വെന്ത് കിട്ടാനായിട്ട്. ഇത് കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായ തേങ്ങ അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യമായ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് പച്ചമുളക്, ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ ഇഞ്ചി, ആവശ്യമായ ജീരകം, കടുക് ഇവയെല്ലാം ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഒരുപാട് ആവശ്യമില്ല, അഥവാ തേങ്ങ കൂടിപ്പോയാൽ പച്ചടിക്കൊരു വെള്ള കളറായി പോകും. ഇപ്പോൾ ബീട്രൂട്ടിലെ വെള്ളമെല്ലാം അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പച്ചടിക്ക് ഒരുപാട് വെള്ളം ആകാൻ പാടില്ല, അരപ്പ് കുക്കാനുള്ള വെള്ളം മാത്രം മതി. ഇനി നമ്മൾ ഇതിലേക്ക് തൈരാണ് ചേർക്കാൻ പോകുന്നത്. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. തൈര് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നമ്മളിനി പച്ചടി താളിക്കാൻ പോവുകയാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇത് ചൂടോടെ നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കളർഫുൾ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.